ഹായ്, ഞാൻ നീതു. വെൽക്കം ടു മൈ ചാനൽ യുണീക് ടച്ച് ബൈ നീതു. ബീച്ച് തീം ബർത്ത്ഡേ സീരീസ് പാർട്ട് 2 ആണെന്ന്. ഇതിൽ ഞാൻ രണ്ട് റെസിപ്പിയാണുള്ളത്. ഒന്ന് ബോട്ട് കേക്ക്, പിന്നെ കേക്ക് ബോൾസും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. കേക്ക് ബോൾസിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വാനില സ്പഞ്ച് കേക്കിൻ്റെ പീസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പീസസ് എല്ലാം നല്ലോണം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊരു ബോൾ പാകത്തിന് പിടിക്കാവുന്ന പരുവത്തിലാകുന്നിടം വരെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെടുത്താൽ ഇത് നമുക്കൊരു ബോളായിട്ടിങ്ങനെ പിടിക്കാൻ കിട്ടണം, ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് ഇതിൻ്റെ പാകം. ബോളായിട്ട് ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം. ഇതുപോലെ എല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം. 6 ബോൾസാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി ഇത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിൽ കവർ ചെയ്തെടുക്കാം. എല്ലാ സൈഡും കവർ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. ഇത് വൈറ്റ് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്താണ്, ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല. എല്ലാ സൈഡിലും കവർ ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇതൊരു 10 സെക്കൻഡ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് കേക്ക് ലൈനർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേക്ക് ബോൾസിന് ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചോക്ലേറ്റിന് മുകളിൽ നമുക്ക് ഈ കേക്ക് ബോൾസ് വച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ടോപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗം പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബോൾ ഗം പേസ്റ്റാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്യാം. കുറച്ച് കോൺഫ്ലോർ ഇട്ട് നമ്മൾ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റോൾ ചെയ്യാം. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് ഞാനിത് റോൾ ചെയ്യുന്നത്. ഒരുപാട് തിന്നാക്കരുത്. ഇപ്പോൾ റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ക്യാപ്പ് എടുത്തു. നമുക്ക് എത്ര വലിപ്പം വേണോ ആ വലിപ്പത്തിലുള്ളൊരു ക്യാപ്പ് എടുക്കുക. അത് വെച്ച് നമ്മൾ ഒന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ. ഇനി ഞാൻ ഒരു സ്പോഞ്ചാണ് എടുത്തേക്കുന്നത്. ഒരു സ്പോഞ്ചിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഒരു ബാർബിക്യൂടെ സ്ക്യൂവറും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ആ എഡ്ജായിട്ടുള്ള പോർഷൻ സെൻറ്ററിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്യണം. സ്പോഞ്ചിൽ വെച്ച് പ്രസ് ചെയ്യുന്നതുകൊണ്ട് താഴോട്ടുള്ള ഇമ്പ്രഷൻ കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ കയ്യിൽ വെച്ച് ചെയ്താൽ ഇതുപോലെ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് സെൻറ്ററിൽ ആദ്യം തുടങ്ങുക, അവിടെ നിന്ന് സൈഡിലോട്ട് ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ സൈഡ് മുഴുവൻ ചെയ്യുക. ഇനി അടുത്ത സൈഡിലും അതേപോലെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇമ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കിട്ടിയ ഇതിലൂടെ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടത് കിട്ടും. എപ്പോഴും പോയിൻറ്റിങ് സെൻറ്ററിലോട്ട് ആയിരിക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പ് കിട്ടുന്നിടം വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇത് ഓവർനൈറ്റ് നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങാൻ വയ്ക്കുന്നതിന് മുമ്പ് നടുക്ക് ചെറിയൊരു ഡിപ്രഷൻ പോലെ നമ്മൾ കൈ വെച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ മുട്ട വരുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്, ബോക്സ് ഉണ്ട്. അതിൻ്റെ കവറാണ് എടുത്തേക്കുന്നത്.
നിങ്ങൾക്ക് ചെറിയ ചെറിയൊരു ക്യാപ്പോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാത്രമോ ആണെങ്കിലും മതി. ഇത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇംപ്രഷൻ വരുത്തിയേക്കുന്നത് പോകാതെ വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഓവർനൈറ്റ് ഉണങ്ങാൻ വെക്കണം. ഇപ്പോൾ ഓവർനൈറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യുകയാണ്. മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചാണ് ഞാനിത് പ്രസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാനൊരു സ്റ്റാർ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ടോപ്പറും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗംബേസ്റ്റിൽ വേണമെങ്കിലും ഈ സ്റ്റാർ ഷേപ്പിലുള്ള ടോപ്പർ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാത്തിലും ഞാൻ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബീച്ച് തീമോ ആയിട്ട് ചേർന്ന് പോകാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ബേസ് കേക്കാണ്. അപ്പം ഇതിനും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വാനില സ്പോഞ്ച് എടുത്തു, അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോള് ബോട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അതിന് കൈത ആദ്യം ഇതുപോലെ കയ്യിൽ ചെയ്തെടുക്കണം. ഓവൽ ഷേപ്പിലാണ് ആദ്യം നമ്മൾ ആക്കിയെടുക്കേണ്ടത്. രണ്ട് കൈയുടെയും ഇടയിൽ വെച്ച് നമ്മൾ ആ ഒരു ഓവൽ ഷേപ്പ് ചെയ്തെടുക്കാം. കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. എൻ്റെ ഇപ്പം കട്ടറില്ല, ഞാൻ കൈ വെച്ച് തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. ഓവൽ ഷേപ്പിലുള്ള കട്ടർ കിട്ടും, അത് വെച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഏകദേശം ഒരു ഓവൽ ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലാണ് കുറച്ച് പോർഷൻ ഒന്ന് താഴോട്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. സൈഡെല്ലാം കുറച്ചുകൂടെ തിന്നാക്കണം. എവിടെയെങ്കിലും ഇതുപോലെ ക്രാക്സ് വീഴുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഒന്ന് പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് റെഡിയാവും. നമ്മൾ നടുവിൽ ഈ ഡിപ്രഷൻ വരുത്തുന്നത് അവിടെ നമുക്കൊരു ഫില്ലിങ് കൊടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. സമയമെടുത്ത് ഇതൊന്ന് ഷേപ്പ് ചെയ്യണം. സൈഡെല്ലാം നല്ലോണം തിന്നാക്കിയെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ബോട്ടിൻ്റെ ഷേപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കുള്ള ഫില്ലിങ് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ എല്ലാം നമുക്ക് ഷേപ്പാക്കിയെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം പുറത്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ് പൗഡറാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതാണ്. ഇത് കുറച്ച് ഷുഗർ സിറപ്പാണ്, അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഇതുപോലെ തന്നെ ടോപ്പിംഗ് ചെയ്യാം. അപ്പോൾ പുറത്തൊരു വൈറ്റ് ഷെയ്ഡ് കിട്ടും. ഞാൻ ബീച്ച് തീം ആയതുകൊണ്ട് അതിനോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊരു 10 മിനിറ്റ് തണുപ്പിച്ചതിന് ശേഷം പുറത്തെടുക്കുക. ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ നോസിലാണ് അതിനെ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫ്ലവർ നോസിൽ എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ ഫില്ല് ചെയ്യുമ്പം കുറച്ച് ഹൈറ്റ് കുറച്ച് വേണം ചെയ്യാനായിട്ട്. പുറകോട്ട് പോകും തോറും കുറച്ചൊരു ഹൈറ്റ് ഇട്ട് കൊടുക്കണം. പുറകിലോട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു ഹൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴും ഹൈറ്റ് കുറച്ച് വേണം ചെയ്യാനായിട്ട്. മിഡിലിൽ മാത്രം കുറച്ച് ഹൈറ്റിൽ ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ എല്ലാ ബോട്ട്സും നമുക്ക് ഫില്ല് ചെയ്തെടുത്തു. ഇനി ഇതിനുള്ള ടോപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഗം പേസ്റ്റ് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ട്രയാങ്കിൾ ഷേപ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ബോട്ട്സിലൊക്കെ ചെറിയൊരു ഫ്ലാഗ് പോലെ നിൽക്കത്തില്ലേ, അപ്പം അതുപോലത്തെ ഇതാണ് നമ്മൾ ടോപ്പറായിട്ട് ചെയ്യാൻ ഓർത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രയാങ്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
ഇത് എഡിബിൾ ഗ്ലൂ ആണ്. ഇതിലോട്ട് നമ്മളൊരു പോപ്സിക്കൽ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് എഡിബിൾ ഗ്ലൂ അതിലായിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ട്രയാങ്കിൾസിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ഇരിക്കും. ഇനി ഇത് ഓവർ നൈറ്റ് ഉണങ്ങാൻ വെക്കണം. അതിനുശേഷം ഞാൻ ബ്ലൂ ഫുഡ് കളർ വെച്ച് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടുള്ള തന്നെ ഒരു ടൂത്ത് പിക്ക് നമ്മൾ അടിയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലൊന്ന് പ്രസ് ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ടോപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ടോപ്പർ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബോട്ട് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കൂ. Thanks for watching. Kindly subscribe and support.